Yes, doctor. It is confirmed. It is the deadly dangerous Nipah virus. Ask all our doctors and medical staff to take precautionary measures. People experiencing flu-like symptoms are crowding hospitals. Hello, ഞാന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇന്നത്തെ നിപ്പ. ഈ അവസ്ഥയിൽ അതിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കേന്ദ്രമാക്കാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. സർ, ദിവസം 3000 പേഷ്യൻസ് വരുന്ന OPD കൾ, നിന്നു തിരിയാൻ സ്ഥലമില്ലാത്ത കാഷ്വാലിറ്റി, പോസ്റ്റ് ഓപ്പ് ദിവസങ്ങളിൽ തിങ്ങി നിറയുന്ന വാർഡുകളും വരാന്തകളും, ആകെയുള്ളത് കാലഹരണപ്പെട്ട സ്റ്റാഫ് പാറ്റേണിലുള്ള പ്രൊഫസേഴ്സും PGs പിന്നെ ഹൗസ് സർജൻസും, മറ്റൊരാളുടെ ദേഹത്ത് തട്ടാതെ നടക്കാൻ പോലും സാധിക്കാത്ത ഇടനാഴികളുള്ള മെഡിക്കൽ കോളേജിൽ It is quite impossible, സാർ. തടസ്സങ്ങൾ ഉണ്ടാകും ഡോക്ടർ, അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ, ബിഫോർ യു മേക്ക് എ ഡിസിഷൻ റിമെമ്പർ സംതിങ്, നിങ്ങളൊരു നോ പറഞ്ഞാൽ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം. Emergency meeting 20 minutes. All department heads assemble in principal's chamber. Nammal mission aarambikkunnu for the sake of our stay. Oro nimishavum karma niradhamaya dinaraathrangal maargaregagalum nirdeshangalum nalgi oro choodum munnottu nayicha adhikarigal paraadigalum paribhavangalum illade raavu pagalaakki sevanam anushtichcha doctormar thangalil oraal nashtapettu ennu arinjittum bhoomiyil poraattam thodarna malakhamar വിഷമായി ഭവിച്ചേക്കാവുന്ന വിസർജ്യങ്ങളെ വൈമനസ്യമില്ലാതെ വൃത്തിയാക്കിയ ചേച്ചിമാർ, അവയെ കൈകാര്യം ചെയ്ത ലാബ് ടെക്നീഷ്യൻസ്, വി വർ പ്രിപ്പയർഡ് ആൻഡ് മോർ ഓവർ വി വർ ഇൻ ഗുഡ് നമ്പേഴ്സ്. വെളിച്ചത്തിൻ്റെ വെള്ളക്കുപ്പായത്തിനു മുന്നിൽ ഇരുട്ടിൻ്റെ ചിറകുകൾക്ക് പറക്കാനാകുന്നത് ഏതുവരെ? പൂർവാധികം തേജസ്സോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വീണ്ടും പഴയ താളത്തിലേക്ക്. രതീഷ്, എഴുന്നേൽക്കൂ രതീഷ്, ഇതെന്തൊരു ഉറക്കമാണ്! എഴുന്നേൽക്കൂ രതീഷ്. രതീഷ്, റൈറ്റ് സൈഡഡ് ഇൻഗ്വൈനൽ ഹെർണിയ, എന്താണ് ചേട്ടന്റെ പ്രശ്നം? അരക്കെട്ടിന് താഴെ പൊന്തി വരുന്നു. ആ പൊന്തി വരുന്നു, ചുമക്കുമ്പോ പൊന്തി വരുന്നുണ്ടോ? പൊങ്ങും. ഇപ്പൊ എല്ലാവർക്കും പൊങ്ങുമല്ലോ, അതും ചുമയൊക്കെ ആവുമ്പോ പൊങ്ങും. പൊങ്ങും, പൊങ്ങി. പൊങ്ങുമ്പോ വലിപ്പം കൂടുന്നുണ്ടോ? പൊങ്ങുമ്പോഴാണല്ലോ വലിപ്പം കൂടുന്നത്. കൂടും. അതറിയില്ലേ, അവർക്കിന്ന് മാസത്തിലെ 3rd ബാച്ച് കല്യാണല്ലേ. പിന്നെ വേറൊരുത്തനുണ്ട്, അവൻ ഓൺലൈൻ പാർട്ടി പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എത്തും. ആരാണവൻ? അതെ, ഭൂലോക് മോഹൻ. സഖാക്കളെ, പ്രതിഷേധ സമരത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഞാനൊരു എമർജൻസി മീറ്റിങ്ങിലായതുകൊണ്ടാണ് എനിക്ക് വരാൻ സാധിക്കാത്തത്. വിപ്ലവം ജയിക്കട്ടെ, ജയിക്കട്ടെ. ഓവർ, ഓവർ. ദൈവമേ, ഫൈൻഡിങ്സ്! എന്നാലും എൻ്റെ രതീഷേട്ട, നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ, അങ്ങോട്ട് മാറി നിൽക്കട. ഇതെന്റെ കേസാ. അല്ല, ഇവിടെ എക്സ്റ്റൻഷൻ അടിച്ചിരിക്കുന്ന ഒരു HS ഉണ്ടല്ലോ, ആ ഹിമാറോടെ പോയി. ആര്? സജീർ കയോ? ഇന്ന് ഷാറുഖ് ഖാന്റെ പുതിയ പടത്തിന്റെ റിലീസ് അല്ലേ? ആഹാ, എത്തിയല്ലോ. അല്ല ബഹയ, ഈ ഇങ്ങനെ പടത്തിനൊക്കെ പോയി നടക്കുക എന്തായി? അന്ന ഞമ്മളെ ഏൽപ്പിച്ച പണി നീ എങ്കി വിട്ടിട്ട് വന്നയോ? അങ്കിത നിക്രൈ ഗഫു. ഇവൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? സജീർ. രമാപ്പായി ചായ കുടിക്കാൻ പോയതുകൊണ്ട് മാത്രം പാസ്സായനാ. അടച്ചോനെ, അല്ല അവൻ പിന്നെയും പോയില്ലേ? അല്ല,
പറഞ്ഞ പോലെ ഇന്നല്ല നമ്മളെ പുതിയ എച്ച് എസ് വരുന്നത്. ഓരെവിടെ? അതെ, പട്ടിപ്പണികളുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂർത്തിയെ ഞങ്ങൾ വിളിക്കുന്നത് മാത്തനെന്നാ. ദക്കാണ്. മൂന്നാഴ്ചത്തെ നിപ്പ വാർഡ് ഡ്യൂട്ടിക്ക് ശേഷം മാത്തൻ വന്നിരിക്കുകയാണ് ചില പണികളെടുക്കാനും ബാക്കി ആരെങ്കിലും ചാമ്പാനും. അതിന് സർജറിയെ പറ്റി അനക്കെന്താണ്ടറിയ? സർജറി അറിയുംതോറും അടുപ്പം കൂടുന്ന മഹാസാഗരം. കോളേജ് ഗാർഡനിൽ വായി നോക്കിയിരിക്കുന്ന ഫൈനൽ ഇയർ പയ്യന് പെട്ടെന്നൊരു വെളിപാടുണ്ടാകുന്നു. എന്താ, വാർഡ് 11 വെച്ച് പിടിക്കാൻ? എന്തിനാ, സർജറി പഠിക്കണം. ചെന്ന് പെട്ടതൊരു സിംഹത്തിൻ്റെ മടയിൽ. മൂപ്പര് നല്ല ബിസിയാ. എന്താ സംഭവം? നല്ല എ ക്ലാസ് തൈറോയിഡ് സർജറി 4. ആവശ്യം അറിയിച്ചു. ഷൂസ് എവിടെയെന്ന് ചോദിച്ചു. ബാത്റൂമിൽ പോവാൻ പോലും സ്ലിപ്പർ ഇല്ലാത്തവൻ്റെ കാലിൽ എവിടുന്ന എക്സിക്യൂട്ടീവ് ഷൂ? ഒന്നുമില്ല, അനാട്ടമിയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ച അനിൽകുമാർ സാറിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ബ്ലഡ് സപ്ലൈ ഓഫ് തൈറോയിഡ് അങ്ങലക്കി. പറഞ്ഞു മുഴുമിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചു ഉസ്താദ് ഫ്ലാറ്റ്. പിന്നെ ഹൃദയത്തിൽ ബെയ്ലിയും കയ്യിൽ എസ്ദാസുമായി കാലം ഒരുപാട്. ഒടുവിൽ എൻ പോസ്റ്റിംഗ് നാൾ ഗുരുവിൻ്റെ ചുണ്ടിൽ ഒരു കഷ്ണം റെയിൻബോ കേക്ക് വെച്ചുകൊടുത്ത് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രയാണം. സുപ്പീരിയർ തൈറോയിഡ് ആർട്ടറി ഷുഡ് ബി ലൈഗേറ്റഡ് ക്ലോസ് ടു ദ എപെക്സ് ഓഫ് തൈറോയിഡ് ലോബ്. ഹലോ അപ്പു, എന്താണ്? ആ മാതാ, നീ എവിടെയാ? ഞാനിവിടെ വാർഡിൽ. ഓക്കെ മാതാ, ഞാൻ മെഡിസിൻ കാഷ്വാലിറ്റിയിലാണ്. ഒരു ഓൾഡ് പേഷ്യന്റിന് കത്തീറ്റർ ഇടാൻ പോവാണ്. കോൺഫിഡൻസ് ഭയങ്കര ലോ ആണ്. നീ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യ്. അപ്പു, ഈ തിയററ്റിക്കൽ നോളജും ക്ലിനിക്കൽ സ്കിൽസും ദൈവം എല്ലാവർക്കും കൊടുക്കില്ല. അത് വളരെ കുറച്ച് ആളുകൾക്കേ കൊടുക്കാറുള്ളൂ. അതിലൊരാളാണ് നീ. നീ കിടുവാണ്, പൊളിയാണ്, അന്യായമാണ്. കേടുന്നില്ല മാതാ. അപ്പോ നീ ഒരു പോരാളിയാണ്. യു ആർ എ ഫൈറ്റർ. നീ സെക്കൻഡ് ഇയർ സപ്ലി അടിച്ചു, അപ്പൊ നീ തളർന്നില്ല. ഫൈനൽ ഇയർ കോമ്പി അടിച്ച ഞാൻ പാസ്സായി, നീ തോറ്റു, നീ തളർന്നില്ല. വൈവയ്ക്കാണെങ്കിൽ എച്ചോടി കണ്ടം വഴി ഓടിച്ചു, നീ തളർന്നില്ല. യെസ് അപ്പു, യു ആർ എ ഫൈറ്റർ. എത്തിയിട്ടില്ല മാതാ, കുറച്ചുകൂടി കേറാനുണ്ട്. വേറെന്തെങ്കിലും പറ. എടി മരപ്പെട്ടി, ഇപ്പൊ നീ മാനേജ് ചെയ്താൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നീ വെറുതെ തൊലിഞ്ഞു പോകത്തേ ഉള്ളൂ. ക്ലിനിക്കൽ സ്കില്ലും ഇല്ലാതെ പി ജിയും കിട്ടാതെ 3 റിപ്പീറ്റ് ചെയ്ത് എന്നിട്ടും കിട്ടാതെ അവസാനം ഏതെങ്കിലും ഒരു ഓണം കയറാൻ മൂലയിൽ ആളില്ല ക്ലിനിക്കില്, ചൊറിയും കുത്തിയിരുന്ന് ഡിപ്രഷനും അടിച്ച് നീ നശിച്ചു പോകത്തേടി. കഴുതേടാ മോളെ. ആ 11 കൃത്യം താമൂത്തില്ല. എന്താടാ വാടിന്നാണോടെ കേസ് എടുക്കുന്നത്? നീ അറിഞ്ഞോ നമ്മുടെ അറയുടെ ബാക്കിൽ നിന്ന് ഒരു കടാവർ വീണ് കിട്ടിയെന്ന്? ആ അപ്പാ സെക്യൂരിറ്റിക്കാരൻ വിശേഷം പറഞ്ഞത് തള്ളായിരുന്നില്ലല്ലേ? അതെന്നാ സംഭവം? അതെ, നിപ്പയുടെ സമയത്ത് ഒരു രാത്രി റെയിൻ കോട്ടിട്ട ഒരാള് ഒരു ബോഡി ട്രോളിൽ ഉന്തി കൊണ്ടുപോകുന്നത് വിശേഷം കണ്ടിരുന്നു പോലും. ആ കടാവറായിരിക്കും അത്. പണ്ട് ക്യാപിറ്റലിസം കൊടി കുത്തി വാണിരുന്ന അമേരിക്കയിലും ഇതുപോലൊരു ബോഡി മോഷണം നടന്നിരുന്നു. ഫ്രാങ്ക് റിബറി എന്ന ഒരു കനേഡിയൻ സൈക്കോപാത്ത് ആയിരുന്നു അതിന്റെ പിറകിലുള്ളത്. ഓ എടാ ബുദ്ധിജീവി കെണാപ്പ, നീ എന്തു പറഞ്ഞാലും എന്തിനാടാ അമേരിക്ക പോകുന്നത്? ഇവിടെ നില്ലടാ ഇവിടെ. ആ മിസ്റ്റർ കുൽരാജ്, നിങ്ങൾക്ക് ഇന്ന് ഡ്യൂട്ടി എടുക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട മിസ്റ്റർ. മറ്റാരേ എന്നുള്ളത് എനിക്ക് വിട്ടേക്കോ. ഈ കോളേജിൽ വേറെയുണ്ടല്ലോ ഹൗസ് സർജൻമാർ. ആ താങ്ക് യു സോ മച്ച്. കുൽരാജോ? ആ ഇന്ന് ഡബിൾ അഡ്മിഷൻ ആയിട്ട് അവന് ഡ്യൂട്ടി എടുക്കാൻ വയ്യുന്നു. ജൂനിയേഴ്സിനെ ആരെങ്കിലും വിടാന്ന് വലിഞ്ഞതാ. അപ്പൊ പിന്നെ ആരാമത്ത കൂഴാജാണെങ്കിൽ പണിയൊന്നും എടുത്തില്ലെങ്കിലും സീനൊന്നും കൂളാക്കുമായിരുന്നു. കൂളാക്കാൻ ഇയാൾ ആര്? ഫൽക്കേ വാലയോ? ഒരു ലീവ് കിട്ടിയാൽ 3-4 ഹോസ്പിറ്റലിൽ ജി പി അടിക്കുന്ന ഹൗസ് സർജൻ ഉണ്ട്. ഞാൻ വിളിച്ചാൽ പറന്നു വരുവാൻ. ക്ലീറ്റസിനറിയാം, കഴിഞ്ഞ വർഷം SFI യുടെ കാൻഡിഡേറ്റ് ആയിരുന്നു നന്ദഗോപാൽ മാരാർ.
നോക്കിയിട്ട് നടന്നാൽ മതിയോ? ഒരു റിഫ്ലക്സ് ഒക്കെ എൽ സി ഡി ഉണ്ടേ. എന്താ നരി നേരത്തെ എത്താന്ന് പറഞ്ഞിട്ട് വൈകി വന്നത്? ഹോസ്പിറ്റലിൽ ബൈക്ക് വെച്ചാ പറയും ഇവിടെ ഡോക്ടേഴ്സിന് മാത്രമേ പാർക്കിംഗ് ഉള്ളൂന്ന്. എന്നാ എം എച്ച് ടൂല് വെക്കാന്ന് വിചാരിച്ചപ്പോഴോ അവിടുത്തെ ബൈക്കെല്ലാം കള്ളന്മാർ കൊണ്ടുപോയിന്ന്. എന്നാ പിന്നെ ഹോസ്റ്റലിനകത്ത് വെക്കട്ടെ എന്ന സെക്ഷനിൽ പോയി ജേസനോട് ചോദിച്ചപ്പോ പറഞ്ഞു 1000 രൂപ ഫൈൻ അടച്ചോളാൻ. ആരാരിങ് പോകും? അല്ല മാതാ, ഇതെന്താ നിന്റെ കയ്യിലൊരു മുറിവ്? ഏയ്, അത് ഗാർഡനിലെ കുളത്തിന്റെ മുന്നിൽ കിടന്ന കമ്പി ഒന്ന് തട്ടിയോ. അതിന്റെ പണി ഇതുവരെ തീർന്നില്ലേ? തീരാറായി കാണാം. ജേഷ് സാറ് ഇന്ന് വാർഡിലുണ്ട്. ആ ക്ലീറ്റസേ, എന്താണ് ഈ കേസിന്റെ ഓസ്കൾട്ടേറ്ററി ഫൈൻഡിങ്? അത് മാരാരേട്ടാ, ഒരു മർമർ. ഇതോ മർമർ. സൂപ്രാസ്റ്റേണൽ ഏരിയയിൽ കേട്ട റെസ്പിറേറ്ററി സൗണ്ടോ മർമർ. സ്ട്രെസ് വന്നാൽ S1 S2 മഫിൾഡ് ആവുമെന്ന് തിരിച്ചറിയാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക്? ശേഷം എന്തുണ്ട് കേസിൽ? ഉരഞ്ചയമായി തുടങ്ങി സൗഭദ്രമായി മാറിയ ആ പഴയ നോ റെലവന്റ് ഫാമിലി ഹിസ്റ്ററി? അതോ കേസ് പ്രസന്റേഷൻ തുടങ്ങിയ കാലം തൊട്ടുള്ള ഓൾ അതർ സിസ്റ്റം എക്സാമിനേഷൻ വിത്തിൻ നോർമൽ ലിമിറ്റ്സോ? ഇജക്ഷൻ ക്ലിക്ക് വിത്ത് പൾസ് ഇൻ ദ സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് സജസ്റ്റീവ് ഓഫ് പൾമണറി ഹൈപ്പർടെൻഷൻ. നീ അടക്കമുള്ള പഠിപ്പികൾ മറ്റാരും കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും. ഇനിയും വല്ല ഫൈൻഡിങ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു താ. 50th സ്പൂഫ് എഴുതുന്ന ഒരുത്തനുണ്ടല്ലോ, അവനോട് പോയി. ആര്? റഹീസോ. രാവിലെ ഒരു 10:30 ആവുമ്പോഴേക്കും ഫുഡ് കഴിക്കും, വെള്ളിയാഴ്ചയാണെങ്കിൽ കുളിക്കും, ബസ് കളിക്കും, വീണ്ടും ഫുഡ് കഴിക്കും, കിടന്നു. വൈകുന്നേരം കളിക്കാൻ പോകും, രാത്രി കളി കാണും. അങ്ങനെ അങ്ങനെ. ഒരു പ്രത്യേകതരം ജീവിതമാണല്ലേ. ആ മാരാരെ, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് വരാം. അപ്പൊ എന്നെ ഗാർഡനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മാത്തനിപ്പൊ പിജി കോച്ചിങ്ങിനൊന്നും പോകാറില്ലേ? ഇല്ല, രാവിലെ എണീറ്റ ഉടനെ ജിപിക്ക് പോകും. എത്ര കിട്ടും? 5000. അതിനിത്ര നാണിക്കണത് എന്തിന്? Stop it. മാതാ, ഏതാ ഈ അലവലാതി? Look, mister, I am not an alavaladi. I am Pavanai, a real professional sadacharavadi. CMC ile kamidakalku njan ennum oru pedi swapnamaanu. Look here, I have all sorts of lethal weapons. നമ്മുടെ നാടൻ കള്ളിമുഴിച്ചെടി മുതൽ അൾട്രാ മോഡേൺ CCTV വരെ. ഇത് കസേര മാറ്റി പകരം വെക്കാനുള്ള മുഴിച്ചെടി. ഇത് ബൂട്ടും ഗ്രില്ലും, സെക്ഷനിലെ മൂസാ ഗറില്ലകൾ ഉപയോഗിക്കുന്നത്. 6 മണിക്ക് ഹോസ്റ്റലിൽ കയറാനുള്ള ഓർഡറുണ്ട്. സൂം ചെയ്ത് റെക്കോർഡ് ചെയ്യാവുന്ന CCTV ക്യാമറയുണ്ട്. ഏത് വേണമെന്ന് അങ്ങ് പറഞ്ഞു വെച്ചാ മതി. മട്ടേ, അപ്പൊ എന്റെ എത്ര കളി കണ്ടിട്ടുള്ളതാ നീ? ൽച്ചിനു മുന്നിൽ ഷോമാൻ ഇറങ്ങിയാൽ തനിക്ക് നോവില്ല. എം എച്ചിൽ പാതിരാത്രി കള്ളൻ കയറി ബൈക്ക് മോഷ്ടിച്ചാലും തനിക്ക് നോവില്ല. ആണും പെണ്ണും ഒരുമിച്ചൊന്നിരുന്നാൽ ഒന്ന് സംസാരിച്ചാൽ തനിക്ക് നോവും. പന്ന, നിനക്ക് വേണ്ടത് തരാൻ പറ്റിയ ആളെ എനിക്കറിയാം. Double supply in university. Durandam edakkide. People called me dude. You bloody sadacharavadi. This is my entertainment. Adhe saho. Nee arinjo election notification vannennu? ആഹാ, നിങ്ങളൊക്കെ ഏതാ, ഇൻഡിപെൻഡൻസോ അതോ SFIO? നമ്മുടെ CMC നമ്മുടെ റോൾ, അതാണ് ഞങ്ങളുടെ ഒരു ലൈഫ്. ഓ, ഇൻഡിപെൻഡൻസ്. CMCയെ പറ്റിയൊക്കെ നന്നായി അറിയാലോ. The aging but hairless bald tycoon Aslam Vembana, upcoming father, the gigantic union chairman Ali Sayam,
ജൂനിയേഴ്സിനിടയിലെ പേടി സ്വപ്നം, ദ ക്രൂവൽ കോൾഡ് ബ്ലഡ്, ഏപ്പൽ ജോസഫ്, സപ്ലിയടിക്കാർക്കിടയിലെ കാറ്റസ്ട്രോഫിക് ഡോൺ, ദ മോസ്റ്റ് ബിലോഡ് സീനിയർ ഓഫ് സി എം സി, നിഖിൽ ധാമു, ഇതൊക്കെ അല്ലടോ സി എം സി. തന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ചാക്കോച്ചി ഡോക്ടർ ആനക്കാട്ടിൽ ചാക്കോച്ചി, അനസ്തേഷ്യ പി ജി ആണ്. ഫുൾ ടൈം തിയേറ്ററിലായതുകൊണ്ട് കണ്ടിരിക്കാൻ സാധ്യതയില്ല. കൂകു കൂകു ചാക്കോച്ചി, ഒടിയിൽ കേറും ചാക്കോച്ചി, സ്പൈനൽ കൊടുക്കും ചാക്കോച്ചി, മോണിറ്റർ ചെയ്യും ചാക്കോച്ചി. എടോ, ഞാനും ഒരു പഴയ ഇൻഡിപെൻഡൻസുകാരനാണ്. ഇത്തവണ എങ്ങനാ, ഫുൾ പാനൽ തന്നെ കിട്ടുവോ? വിട്ടുകൊടുത്തേക്കല്ലടാ. ചാക്കോച്ചി പറയുന്നതെനിക്ക് മനസ്സിലാവും. ചാക്കോച്ചിയുടെ ജൂനിയറാണ് ഞാൻ. ഇൻഡിപെൻഡൻസിന്റെ ലെഗസി, പാരമ്പര്യം, അത് കാത്തു സൂക്ഷിക്കുന്ന ജൂനിയർ. ഈ ഒരു ഇലക്ഷൻ കഴിയുന്നതോടെ SFI CMC-യിൽ നാം അവശേഷമാവണം. രോമം രോമത്തിൽ തൊടില്ല നീ SFI-യുടെ. ഇക്കാലം അത്രയും ഈ ഇത്തിക്കണ്ടപ്പന്മാരെയൊക്കെ കൂട്ടി നീ പടുത്തുയർത്തിയ ഈ ലെഗസി ഉണ്ടല്ലോ, അർഹിക്കാത്തത് കിട്ടിയ കൽപ്പന്റെ ദാഷ്ട്യം. Don't take it out on the wrong person. കള്ളമായിന്റെ മക്കളെ, നിങ്ങൾ എത്ര നേരമായി ഞാനിങ്ങനെ തെരഞ്ഞു നടക്കുന്നു, നിങ്ങൾ ഇവിടെ ഗാർഡനിൽ തിരിഞ്ഞെടുക്കുക. അതെ ഗഫൂർക്ക, ഇക്കാനോട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. വോട്ട് ഇൻഡിപെൻഡൻസിന് തന്നെയാണല്ലോ അല്ലേ? അയ്യോ, അതിന് നിങ്ങൾ ഇവിടെ എന്താ ചെയ്തിക്കണ്? ഒരു പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഒരു യൂണിയൻ ചെയ്യുന്നതിനേക്കാൾ അധികം. സാമൂഹിക പ്രതിരോധം വെച്ച് തുടങ്ങാം. അപ്പോ ഡിഗ്രി ഈ ടെക്നോളജിയുടെ കാലത്ത് ആരെങ്കിലും നേരിട്ട് പോയി ക്ലാസ് എടുക്കുമോ? അതാകെ 10-9 പേരെ കാണൂ, ലോകം മുഴുവൻ എത്തണോ? ഏത് ടെക്നോളജി ഉപയോഗിച്ചാലും നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാവണം. ബർത്ത്ഡേ ബ്ലിസ്, സഖി, ജയക്കുട്ടി, പുനർജനി, കണ്ണാൻ. നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാവാനാണെങ്കിൽ ഇംബ്രൻസ്, സ്പർശ്, കൂടെ, സഹ്രി, ഒപ്പം സഞ്ജീവനി. അല്ല, കുട്ടികൾക്ക് പഠിക്കാനും ജോലിയാക്കാനുള്ള പരിപാടി ഒന്നും ഇല്ലേ? ഉണ്ടോന്നോ? ഫുൾ പാസ്, എസ്കുലേറ്റോ, ഡ്രോമാ ബസ്, കരിക്കട്ട, അബ്രി, പാപ്പറസ്, അഡ്രീനോ, ക്യാമ്പസ് പൾസ്, ഫിനോമിനൽ വിമൻ, ഒട്ടക, സ്മാഷ്, സ്പന്ദന, അക്കാഡമിക് ക്ലബ്, IB ക്ലാസ്, മെറിഡിയൻ, പ്രൊഗ്നീഷ്യോ, റോക്കോൺ, പോപ്കോൺ, സിനിഫൈൽസ്, കാർണിവല്, സ്ലിപ്പ് സോക്കർ, ഊലാല, ബോൺ അപ്പറ്റേറ്റ്, CSL, CBL, ഹെൽത്തി ക്യാമ്പസ്, സർഗ, പ്രതിഷേധ സമരം. പ്രതിഷേധ സമരം ഒക്കെയാണോ പരിപാടി? ഇതൊന്നും പോരെങ്കിൽ ഇന്ററാക്ടീവ് സെഷൻ വിത്ത് കളി ടീം 5 V1D. ആനന്ദം, ആനന്ദത്തെ പറ്റി നീ ഒരു അക്ഷരം ഇടരുത്. അതെന്താ ആനന്ദം? നിങ്ങളെ പിടിച്ച് കടിച്ച മാതാ, മരിപ്പിനുള്ള വടയും ചായയും SFI തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ നമുക്ക് കാണാം. കാണും, കാണണം. അതെ ചാക്കോച്ചി, മാത്തം ഫോണ് തന്നിട്ട് പോയി. ഇതിന്റെ ലോക്കൊന്ന് തുറന്നു തരോ. അതെ, ഏതാണ് മാത്തൻ സ്ഥിരമായി പോവാറുള്ള ടീ ഷോപ്പ്? നമ്മുടെ സമത്കാന്റെ കട. ബൂസ്റ്റ് MS, ഉപ്സ്, ഇൻഡിപെൻഡൻസ്, ബുൾഷിറ്റ്. ചാക്കോച്ചിയുടെ ജൂനിയറാണ് ഞാൻ. ഇൻഡിപെൻഡൻസിന്റെ ലെഗസി, പാരമ്പര്യം, അത് കാത്തു സൂക്ഷിക്കുന്ന ജൂനിയർ. ഇൻഡിപെൻഡൻസിന്റെ ലെഗസി, ലെഗസി. ചേട്ടാ, വോട്ട് ഫോർ CMC. അതെന്താ, SFI-ക്കാരൊന്നും CMC-ക്കാരല്ലേ? ഇലക്ഷൻ ആരവങ്ങൾ കൊടിയിറങ്ങി. പോസ്റ്റ് ഇലക്ഷൻ വൈബ്സുമായി MH-ലെ ഒരു രാത്രി. എന്റെ ശിഥിലമാം ഓർമ്മകളിൽ പുകപടലം, ഏകാന്തമാം ചിന്തകളിൽ കടം കഥകൾ, ഉന്മാദമുളവാക്കും സഞ്ചാരങ്ങൾ, ഒരിലുപമയെ ഉപമിക്കാൻ ഉപവാസങ്ങൾ. ചാക്കോച്ചി, കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇൻഡിപെൻഡൻസും SFI-യും ഒക്കെ ഇലക്ഷൻ കഴിയുന്നവരെയുള്ളൂ. എന്താവശ്യമുണ്ടായാലും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന എന്റെ ചങ്കാണ് മാരാ. ഹലോ അപ്പോ. ആട്ടെ, മാത്തൻ ഈ പെണ്ണിന്റെ കാര്യത്തിൽ സീരിയസ് ആണോ? ചേട്ടൻ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ മാത്തന്റെ അപ്പുവിന്റെയും കാര്യം വിട്ടേക്ക്. അപ്പുവിന് വേണ്ടിട്ടല്ലേ മാത്തൻ ഈ കടുംകൈയൊക്കെ ചെയ്തത്. എന്ത് കടുംകൈ? അതിപ്പോ ചേട്ടൻ ഈ നിപ്പയുടെ സമയത്ത് ഒരു ബോഡി മോഷണത്തെ പറ്റി കേട്ടിരുന്നോ? യെസ്, കേട്ടിരുന്നു. പിന്നീട് ആ ബോഡി അറോറയുടെ പുറകിൽ നിന്നും കിട്ടിയല്ലോ.
അത് ആ സെക്യൂരിറ്റിക്കാരൻ കണ്ടിട്ട് ഉപേക്ഷിച്ചതായിരിക്കുമല്ലേ? അതൊക്കെ വെറും ഒരു മറയല്ലേ ചേട്ടാ. ആ കൊലപാതകത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള വെറും ഒരു പൂക്കമറയാണത്. വാട്ട്, കൊലപാതകമോ? നിങ്ങൾ ആരും വിചാരിച്ചിരുന്ന പോലെയല്ല കാര്യങ്ങൾ. സന്തോഷകരമായിരുന്ന ഞങ്ങളുടെ കോളേജ് ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരാതിഥി, ഞങ്ങളുടെ ബന്ധങ്ങളെ മുഴുവൻ ശിഥിലമാക്കാൻ കഴിവുള്ള ഒരാതിഥി, എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന് വെപ്രാളത്തിൽ പറ്റിയ ചെറിയൊരു കയ്യബദ്ധം, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടുകൂടി എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. നിപ്പ ഐസൊലേഷൻ വാർഡിൽ എനിക്ക് മാത്രം ഡ്യൂട്ടി ഉണ്ടായ സമയം ഭക്ഷണം കഴിക്കാനായി ജംഗ്ഷനിലേക്ക് പോയതായിരുന്നു അപ്പു. ആളൊഴിഞ്ഞ ഇരുൾമൂടിയ വീതിയിലൂടെ മാത്തനുമായി സല്ലപിച്ച് നടക്കുമ്പോൾ അവൾ ശ്രദ്ധിച്ചില്ല തന്റെ പിറകിലുണ്ടായിരുന്ന അപരിചിതമായ ആ മുഖത്തെ. അപ്പുവിന്റെ ശരീരത്തിനും മനസ്സിനും ഏൽക്കുന്ന മുറിവുകൾ ഫോണിന്റെ മറുതലയിൽ കേട്ടുകൊണ്ട് മാത്തൻ ഉരുകുകയായിരുന്നു. എന്നാലും അതിലൊരു വ്യക്തത വന്നില്ലല്ലോ. കൊല്ലപ്പെട്ടയാൾ, കടാവർ, സെക്യൂരിറ്റി, റെയിൻകോട്ട്, ഒരു ലിങ്ക് കിട്ടുന്നില്ല. ബോഡിയുമായി സ്ട്രെച്ചറിൽ പുറത്തു കിടന്ന മാത്തനെ സെക്യൂരിറ്റി വിശ്വേട്ടൻ കണ്ടു. ഹീ സ്പോയിൽഡ് ദ എൻടയർ സീൻ. കണ്ടത് വിശ്വേട്ടനായതുകൊണ്ട് പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് CMC മുഴുവൻ അറിയുമെന്ന്. സോ വി ജസ്റ്റ് മാനിപ്പുലേറ്റഡ് ദ എൻടയർ സ്റ്റോറി. ദൈവങ്ങളുടെ വിലക്കോ അപ്പുവിന്റെ പ്രാർത്ഥനയോ? അനാട്ടമി ഡിസക്ഷൻ ഹാൾ അന്ന് ലോക്ക്ഡ് അല്ലായിരുന്നു. നിപ്പ കാരണം ആളൊഴിഞ്ഞ ക്യാമ്പസിൽ നിന്നും ഒരു കടാവർ കടത്തുക എന്നത് മാത്തന് പൂവ് പറിക്കുന്ന ലാഘവത്തോടു കൂടി ചെയ്യാമായിരുന്നു. അപ്പോ കൊല്ലപ്പെട്ടയാളുടെ ബോഡി അത് നിങ്ങൾ അങ്ങോട്ട് മാറ്റി? അത് പിന്നെ പുതുതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാഷ്വാലിറ്റി ബിൽഡിംഗിനടി. അവൾ ഞങ്ങൾക്കെല്ലാം എല്ലാമായിരുന്നു. അവളെയാണ് ആ നരാധമൻ നടു റോട്ടിലിട്ട് പിച്ച് ചീന്തിയത്. മറന്നും പുറത്തും ജീവിക്കാൻ ഞങ്ങൾ പ്രൈവറ്റ് കോളേജിലെ NRI അമുൽ ബേബികളോ പാൽക്കുപ്പികളോ അല്ല, CMC-ക്കാരാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ചാക്കുച്ചി പോവാണ് തിരിച്ച് അനസ്തേഷ്യയിലേക്ക്, ഓട്ടയിലേക്ക്. എന്തായിരുന്നു നിങ്ങളൊരു സീരിയസ് ഡിസ്കഷൻ? എവിടെ ചാക്കുച്ചി? എവിടെ? ഒന്നുമില്ല, നമ്മളുടെ അപ്പുവിന്റെ കാര്യങ്ങളൊക്കെ തന്നെ. നല്ല മനുഷ്യൻ അല്ലേ? നിർത്ത്, നിങ്ങളിപ്പോ ആരോടാ ഇതൊക്കെ പറഞ്ഞത്? എന്താ നിങ്ങളിപ്പോ ആരോടാ ഇതൊക്കെ പറഞ്ഞതെന്ന്? ചാക്കുച്ചിയോട്. ആരടാ ഈ ആനക്കാട്ടിൽ ചാക്കുച്ചി? എടാ നീ എന്താ ഈ പറയുന്നത്? നീയല്ലേ അയാളെ ഞങ്ങൾക്ക്? എടാ ഡോക്ടർ ആനക്കാട്ടിൽ ചാക്കുച്ചി, അനസ്തേഷ്യ PG. നരി, നമുക്കതിന് അയാളെ ഒരു ഇലക്ഷൻ ടൈമിലെ പരിചയമല്ലേ ഉള്ളൂ. നമ്മൾ പരിചയപ്പെട്ട ആൾ നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ മനുഷ്യൻ ശരിക്കും ആനക്കാട്ടിൽ ചാക്കുച്ചി എന്ന PG ആണെന്ന് നമുക്ക് എന്താടാ ഉറപ്പ്? ഞാൻ SP ജോസഫ് വടക്കൻ. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല അല്ലേ? വാസു എന്ന കോവൂരുകാരനെ കാണാതായിട്ട് ഇന്നേക്ക് 20-ാം നാൾ. പ്രാഥമിക അന്വേഷണത്തിൽ യാതൊരു തുമ്പും കിട്ടാതിരുന്നപ്പോഴാണ് വാസുവിന്റെ ഫോൺ അവസാനമായി റേഞ്ച് കാണിച്ചത് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് എന്ന നിർണായകമായ വഴിത്തിരിവിലേക്ക് ഞങ്ങൾ എത്തിയത്. കാണാതായ അതേ ദിവസം തന്നെ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും അസ്വാഭാവിക സംഭവങ്ങൾ ഉണ്ടായോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അന്നാണ് ബോഡി മോഷണവും നടന്നതെന്ന വിവരം ഞങ്ങളിൽ സംശയം ജനിപ്പിച്ചു. റെയിൻകോട്ടിട്ട ആൾ ട്രോളി തള്ളിക്കൊണ്ടുപോയി എന്ന സെക്യൂരിറ്റിയുടെ മൊഴി എന്നെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി. മഴയില്ലാത്ത അന്ന് രാത്രി അയാൾ എന്തിന് റെയിൻകോട്ട് ഇടണം? അപ്പോഴാണ് അത് റെയിൻകോട്ടല്ല, നിപ്പ വാർഡിലെ ഹൗസ് സർജൻമാർ ഉപയോഗിക്കുന്ന PPE ആണെന്ന് വ്യക്തമായത്. അന്നത്തെ BTHS-മാർ മാത്തനും മാരാരുമായിരുന്നു. അപ്പോഴും ചോദ്യം ബാക്കിയായിരുന്നു, എന്തിനവരിത് ചെയ്യണം? മാരാരുടെയും ക്ലീറ്റസിന്റെയും കുമ്പസാരം എന്റെ ജോലി എളുപ്പമാക്കി. കാഷ്വാലിറ്റിയുടെ അടിയിൽ നിന്ന് ബോഡി റിക്കവർ ചെയ്യാൻ ഒരു ടീം പോയിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാത്ത, നീ രക്ഷപ്പെടണമെങ്കിൽ വടക്കനങ്ങ് ക്ലോക്ക് ടവറിലേക്ക് നോക്കിയിരിക്കണം. ഹലോ സർ,
കാഷ്വാലിറ്റിയുടെ ഫൗണ്ടേഷൻ മൊത്തം ഞങ്ങൾ അരിച്ചു പെറുക്കി. അവിടെ ബോഡി ഇല്ല സാർ. എന്താ സാർ ബോഡി അവിടെ ഇല്ല അല്ലേ? സാർ എന്താ പറഞ്ഞത്? ഇനി മാത്രം രക്ഷപ്പെടണമെങ്കിൽ വടക്കൻ ക്ലോക്ക് ടവറിലേക്ക് നോക്കിയിരിക്കണമെന്നല്ലേ? അതുകൊണ്ടേ നോക്കിക്കോ, അതാണ് ക്ലോക്ക് ടവർ. ഐ റെസ്പെക്ട് യു സാർ ആസ് എ പോലീസ് ഓഫീസർ. നൗ ലെറ്റ് മീ ഗോ. ജയിച്ചെന്ന് കരുതണ്ട മിസ്റ്റർ മാത്തൻ, ആ ബോഡി കിട്ടുന്നത് വരെയുള്ളൂ നിങ്ങളുടെ ഈ ചീപ്പ് ഷൈനിങ്. ശംഭോ മഹാദേവ. മാത്ത, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്ന് ആ ബോഡി കാഷ്വാലിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടാ മാറ്റിയത്? ആ സത്യം എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞു ചേരും. ഈ കോളേജും ജയേഷ് സാറും എന്നെ രക്ഷിക്കട്ടെ. അല്ല മാത്താ, ഇതെന്താ നിന്റെ കയ്യിലൊരു മുറിവ്? ഏയ്, അത് ഗാർഡനിലെ കുളത്തിന്റെ മുന്നിൽ കിടന്ന കമ്പിയുണ്ട്. അതിന്റെ പണി ഇതുവരെ തീർന്നില്ലേ? തീരാറായി കാണാം.